ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രിയരെ, നമ്മുടെ ബഥാന്യ കുറ്റിക്കാട് സഭയിലെ 4 വർഷത്തെ സഭാ ശുശ്രൂഷയ്ക്ക് ശേഷം ഞാൻ മറ്റൊരു സഭയിലേക്ക് പോവുകയാണ്. 2020 ആ കാലഘട്ടത്തിലാണ് ഞാൻ സഭയിലേക്ക് വന്നത്. ആ സമയം കൊറോണയുടെ ഒരു കാലഘട്ടമായിരുന്നു. എന്നിരുന്നാലും അന്നു മുതൽ ഇന്ന് വരെയും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാനും ഒരുമിച്ച് ശുശ്രൂഷകൾ ചെയ്യുവാനും ദൈവം വലിയ അവസരം നൽകി. ഞാൻ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം അർപ്പിക്കുന്നു. എന്നോടൊപ്പം സഹകരിച്ച വിവിധ ചർച്ച് കമ്മിറ്റികൾ, അതോടൊപ്പം സഭാജനങ്ങൾ, സംഘടനാ പ്രവർത്തകർ, എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ഞാൻ ഈ സഭയിലേക്ക് വന്ന സമയം ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പ്രദീപ് ഡീക്കറുടെ നേതൃത്വത്തിലുള്ള ചർച്ച് കമ്മിറ്റിയാണ് നിലവിലിരുന്നത്. ആ സമയത്ത് കൊറോണ ആയതുകൊണ്ട് തന്നെ ഒത്തിരി പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഓൺലൈൻ വർഷിപ്പുകളും ഓൺലൈൻ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. പിന്നെ കൺവെൻഷനുകൾ, വിവിധ ആരാധനകൾ ക്രമീകരിക്കാനായിട്ട് സാധിച്ചായിരുന്നു. പ്രധാനമായിട്ടും ആ വർഷം ചർച്ച് കമ്മിറ്റിയോടൊപ്പം ചേർന്ന് നിന്ന് ചർച്ച് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളായ ജനറേറ്റർ പദ്ധതി പൂർത്തീകരിക്കുവാനും സഭയ്ക്ക് ആവശ്യമായ ഒരു ജനറേറ്റർ വാങ്ങുവാനായിട്ടുള്ള ഒരു ദൈവം ഇടയാക്കി. അതൊക്കെ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഓർക്കുന്നത്. ദൈവത്തെ നന്ദി അർപ്പിക്കുകയാണ്. തുടർന്ന് അനുസ്മരണ കാലഘട്ടത്തിൻ്റെ ഒരു സാഹചര്യമായിരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ജോൺസൺ ഡീക്കർ, അനിൽകുമാർ, രാജീവ് ആസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു ചർച്ച് കമ്മിറ്റി നിലവിൽ വരികയും അവർക്കൊപ്പം ചേർന്ന് നിൽക്കുവാനും അവരുടേതായ പദ്ധതികൾക്കൊപ്പം ചേർന്ന് നിൽക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. പ്രധാനമായും വഴിവിളക്ക് എന്നൊരു പദ്ധതിയാണ് ആദ്യമായിട്ട് ചർച്ച് കമ്മിറ്റി, പ്രത്യേകിച്ച് അനിൽകുമാർ ഡീക്കർ, ആശയം മുന്നോട്ട് വെച്ചത്. സഭയ്ക്ക് വരുന്ന വഴിയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇരുട്ട് നിറഞ്ഞതും അപകടം നിറഞ്ഞതും ഇഴജന്തുക്കൾ നിറഞ്ഞതൊക്കെ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവിടെ ആ സാഹചര്യത്തെ അതിജീവിക്കുവാൻ വഴിവിളക്കുകൾ വയ്ക്കുക എന്നൊരു വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു. ആ വർഷം അത് പറയുകയും ഉടൻ തന്നെ ആ പ്രോജക്റ്റ് പൂർത്തീകരിച്ചു. വലിയ സന്തോഷം എനിക്കുണ്ട്. അതോടൊപ്പം 190 വർഷങ്ങൾക്കുള്ള പഴക്കമുള്ള പള്ളിയാണ്. പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് 10 വർഷത്തോളം പെയിൻറ്റിങ് ചെയ്യാതെ ആ പള്ളി കിടക്കുകയായിരുന്നു. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പദ്ധതികൾ മുന്നോട്ട് വെച്ചു. അതിന് പ്രധാനമായിട്ടും ബിരിയാണി ഫെസ്റ്റും പലതുള്ളി പെരുവെള്ളം എന്ന പ്രോജക്റ്റുകളൊക്കെ വെച്ച് പെയിൻറ്റിങ് വളരെ വേഗത്തിൽ ചെയ്യുവാനായിട്ട് സാധിച്ചു. അങ്ങനെ സഭ പെയിൻറ് ചെയ്യാനും ആൾട്ടറിലെ ഡിസൈൻ ചെയ്യുവാനും സഭ മറ്റു പലതരത്തിലുള്ള ഡിസൈനിങ് ചെയ്യാനൊക്കെ ഇടയാക്കി. പിന്നീട് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ചർച്ച് ഡയറക്ടറി തയ്യാറാക്കണമെന്നുള്ളത്. അത് ഭംഗിയായിട്ട് ചർച്ച് കമ്മിറ്റി ഇനിഷ്യേറ്റ് എടുക്കുകയും ഒരു ചർച്ച് ഡയറക്ടറി ക്രമീകരിക്കാനായിട്ട് ദൈവം ഇടയാക്കി. അത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. പിന്നെ ബിൽഡിംഗ് കമ്മിറ്റി അംഗങ്ങളൊക്കെ ആരോപിച്ചത് തട്ട് പ്ലാസ്റ്ററിങ് ചെയ്യാൻ ആവശ്യമുണ്ട്, അതോടൊപ്പം പാരപ്പുര തേക്കാനുണ്ട്, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞിരുന്നു. റിപ്പയർ വർക്കുകൾ സഭയിൽ ചെയ്യാനുണ്ട്, പൂർത്തീകരണ വർക്കുകൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം ആ കാലഘട്ടത്തിലെ ചർച്ച് കമ്മിറ്റി, ജോൺസൺ ഡീക്കറുടെ നേതൃത്വത്തിലെ ചർച്ച് കമ്മിറ്റി ഭംഗിയായി അത് ക്രമപ്പെടുത്തി. അത് ഞാൻ സന്തോഷം അറിയിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാകുവാനിടയായല്ലോ എന്നുള്ള സന്തോഷമാണ് ഞാൻ അറിയിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു ചർച്ചിൻ്റെ ഒരു ഹാള് ആവശ്യമായിരുന്നു എന്നത്. അപ്പോൾ ദർശനം എന്നൊരു പ്രോജക്റ്റ് തുടങ്ങുകയും പലതവണ നിന്നുപോയെങ്കിലും അതിനെ പൂർത്തീകരിച്ച് ഒരു വലിയ ഹാള് രൂപീകരിക്കുവാനും പ്രതിഷ്ഠിക്കുവാനായിട്ട് സാധിച്ചു. ഒത്തിരി പേർ സഹായിച്ച എല്ലാവരുള്ള നന്ദിയും കടപ്പാടും, അതോടൊപ്പം എനിക്കൊപ്പം കൈത്താങ്ങായി മാറിയ എല്ലാ സംഭാവന തന്ന എല്ലാവരെയും, പ്രോത്സാഹനം തന്നവരെയും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ്. സഭയിൽ തുടർന്ന് ഇൻ്റർലോക്ക് ഇടണമെന്ന ആഗ്രഹം സഭാ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു. അത് പല പ്രാവശ്യം പ്രാർത്ഥനയോടുകൂടി സഭയെ അറിയിച്ചു. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് കടന്നു വന്ന് സ്പോൺസർ ചെയ്ത കുടുംബത്തോടും, അതോടൊപ്പം അതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാവരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പിന്നെ മതിൽ പണി, മതിലിടിഞ്ഞ് താറുമാറായി കിടന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ മതിൽ പണി വീണ്ടും ഒന്നുകൂടെ ക്രമീകരിക്കുവാനും നല്ല രീതിയിൽ മതിൽ ക്രമീകരിച്ച് ഒരു മനോഹരമായ ഗേറ്റ് ഇട്ട് അതിനെ ഭംഗിപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി. ഇതിന് പിന്നിൽ സഹായിച്ച സംഭാവന ചെയ്തവരുണ്ട്, അവരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എല്ലാവിധമായ നന്ദിയും അറിയിച്ചു കൊടുക്കുന്നു. പിന്നെയുള്ളത് സഭയ്ക്ക് ഒരു ആൾട്ടർ ക്ലോത്ത്, അതായത് നമ്മുടേതായ ലിറ്റർജിക്കൽ കളർ അനുസരിച്ച് ആരാധനകൾ ക്രമീകരണം അനുസരിച്ച് ആൾട്ടർ ക്ലോത്ത് ക്രമീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതൊക്കെ ഇതേ ഭംഗിയായി ക്രമപ്പെടുത്തി. അതിന് പിന്നിൽ സംഭാവന ചെയ്തവരെല്ലാവരും നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഒത്തിരി പ്രവർത്തനങ്ങളല്ലേ, കേക്ക് ഫെസ്റ്റ്, ഫുഡ് ഫെസ്റ്റ്, കിഡ്സ് കരോള്, സ്ട്രീറ്റ് കരോള്, ജംഗ്ഷൻ പ്രോഗ്രാംസ്, അതോടൊപ്പം തന്നെ ഫ്ലാഷ് മോബ്, സ്ട്രീറ്റ് ലൈവ്, അതോടൊപ്പം തന്നെ സ്ട്രീറ്റിൽ കാണിക്കുന്ന ലൈവ്, നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ സ്ട്രീറ്റിൽ ലൈവ് ചെയ്യാറുണ്ടായിരുന്നു. ലൈവ് മറ്റ് മീഡിയ വർക്ക്സുകൾ, സ്റ്റേജ് ഷോസ്, വെറൈറ്റി ക്യാമ്പ്സ്, കൊയർ ഫെസ്റ്റ്, ഔട്ട്ഡോർ പ്രോഗ്രാംസ്, ഇങ്ങനെ ഒരു വലിയ പ്രവർത്തനങ്ങളൊക്കെ അധികം നടത്തുവാനായിട്ട് ഇടയായി. ഒടുവിലായിട്ട് കാഹ്ള എന്ന പദ്ധതി, മിക്സർ വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ഒത്തിരി പേർ സംഭാവനകൾ നൽകി, ഒത്തിരി പേർ പ്രവർത്തിച്ചു. ഇടയ്ക്ക് നിന്നുപോയി എങ്കിലും ഒടുവിൽ അത് പൂർത്തീകരിച്ചിട്ട് വരുവാനായിട്ട് ദൈവം ഇടയാക്കി. ഇപ്പോൾ നമ്മുടെ സഭയിൽ 32 ചാനലിൻ്റെ മിക്സർ, നമ്മളൊരു 22 ചാനൽ മിക്സർ എന്നൊക്കെയാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിലും 32 ചാനൽ മിക്സർ വാങ്ങി വയ്ക്കുവാനും അതിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങളൊക്കെ ഉടനെ നടക്കുവാനുള്ള ഒരു ക്രമീകരണം ദൈവം ഇടയാക്കി. നന്ദി അറിയിക്കുകയാണ്.
അപ്പോൾ അതോടൊപ്പം മാത്രമല്ല, ഈ കാലഘട്ടത്തിലാണ് എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായത്. ആക്സിഡൻറ്റ് ഉണ്ടാവുകയും ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു, വീട്ടിലായിരുന്നു, മാസങ്ങളോളം വീട്ടിലായിരുന്നു. ആ സമയത്തൊക്കെ ഈ സഭ എന്നെ ഒത്തിരി സ്നേഹിച്ചതിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. വീട്ടിലായിരുന്നപ്പോൾ പോലും ഫുൾ ശമ്പളം തന്ന് എന്നെ പരിപാലിച്ചതിന് പ്രത്യേകിച്ച് സഭയോട് നന്ദി അറിയിക്കുന്നു, സഭാ കമ്മിറ്റിയോടുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഒത്തിരി ഒത്തിരി സന്തോഷങ്ങൾ, ഒത്തിരി ഒത്തിരി അനുഭവങ്ങളാണ് നൽകിയത്. എനിക്ക് ഈ സഭയിൽ വന്നിട്ടാണ് ഓർഡിനേഷനും കിട്ടിയത്, ഒരു അച്ഛനായി മാറുന്നത് ഈ സഭയിൽ നിന്നാണ്. പല പല അനുഭവങ്ങൾ, ഇതുപോലെ ആക്സിഡൻറ്റും പല പല അനുഭവങ്ങളൊക്കെ ഈ സഭയിൽ നിന്നുണ്ടായിട്ടുണ്ട്. എല്ലാ അനുഭവങ്ങൾക്കും ഞാൻ ദൈവത്തിനും എന്നോടൊപ്പം സഹകരിച്ച അല്ലെങ്കിൽ ഈ അനുഭവങ്ങൾ നൽകിയ സഭയോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഒത്തിരി പ്രോജക്റ്റുകൾ ചെയ്യുവാനായിട്ട് ദൈവം ഇടയാക്കി. എന്തുകൊണ്ടും വലിയ നല്ല അനുഭവങ്ങളാണ് ബഥാനിയ CSI കുറ്റക്കാട് സഭ എനിക്ക് നൽകിയിരിക്കുന്നത്. പ്രിയരെ, എല്ലാത്തിനും നന്ദി. ഞാനിനി പോകുന്നത്, നിങ്ങൾക്കറിയാം, ചെമ്പൂർ ഡിസ്ട്രിക്റ്റിൽ CSI വലിയ വഴി എന്ന സഭയിലേക്കാണ് ഞാൻ പോകുന്നത്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാകണം. അവിടെയും വിവിധ പ്രോജക്റ്റുകളിലൂടെ, ആരാധനകളിലൂടെ, ശുശ്രൂഷകളിലൂടെ ജനത്തെ നയിക്കുവാനുള്ള ഒരു ക്രമം ദൈവം തരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥന കൂടെ ഉണ്ടാകണം എന്ന് ഞാൻ പ്രത്യേകിച്ച് ആവശ്യപ്പെടുകയാണ്. ഇത്രയും നാൾ 4 വർഷം നിങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുവാനും ഭംഗിയായി നിങ്ങളുടേതായ പ്രാർത്ഥനാ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളോടൊപ്പം സഹകരിക്കുവാനും വിവിധ പ്രോജക്റ്റുകളിലൂടെ നിങ്ങളെ ബലപ്പെടുത്തുവാനും ദൈവം എന്നെ ഇടയാക്കി. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്നും പ്രാർത്ഥിക്കുക, ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സഹകരിക്കണം. അതോടൊപ്പം ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിൽ എന്നോടൊപ്പം സഹകരിച്ച പ്രദീപ് ഡിക്കയുടെ കമ്മിറ്റി, അതോടൊപ്പം തന്നെ ജോൺസൺ ഡിക്കയുടെ കമ്മിറ്റി എന്നിവരുള്ള നന്ദിയും കടപ്പാടും ഈ സമയം അറിയിക്കുന്നു. അതോടൊപ്പം എല്ലാ സംഘടനാ പ്രതിനിധികളെ ഞാൻ ഓർക്കുകയാണ്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഞാൻ പറഞ്ഞ പ്രോഗ്രാമുകളും പ്രോജക്റ്റുകളൊക്കെ എല്ലാവരും സ്വീകരിച്ചു, എല്ലാവരും അതുപോലെ എന്നോടൊപ്പം സഹകരിച്ചു. മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒത്തിരി പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചല്ലോ. എല്ലാ സംഘടനാ പ്രതിനിധികൾക്കും നന്ദി അറിയിക്കുന്നു. എല്ലാം എല്ലാം സന്തോഷം. നിങ്ങൾ തന്ന സ്നേഹത്തിനും സന്തോഷത്തിനും ആദരവുകൾക്കും ബഹുമാനത്തിനും ഒക്കെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും ഇത് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന മുറുകെ പിടിച്ച് ജീവിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും, എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. വീണ്ടും കാണാം. മറ്റു ശുശ്രൂഷ ബന്ധങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് വീണ്ടും വന്നിരിക്കാം. ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.